വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിതിവിടെ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ചേമ്പ് തണ്ട് കൊണ്ട് ഒരു കറിയാണ്. നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. തൊലി കളഞ്ഞെടുക്കണം. ചേമ്പത്തണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു നെല്ലിക്ക വലുപ്പത്തിനനുസരിച്ച് പുളി വെള്ളത്തിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി തേങ്ങ, തേങ്ങ, കറിവേപ്പില, മൂന്ന് ചെറിയ ഉള്ളി ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്കത് അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി, രണ്ട് പച്ചമുളക്, 10 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം. നമുക്ക് ആദ്യം തേങ്ങയും മാമുളക് പൊടിയും മല്ലിപ്പൊടിയും ഉലുവപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. മിക്സിയുടെ ജാറിൽ ഞാൻ തേങ്ങയും മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി, കറിവേപ്പില, ചെറിയ ഉള്ളി എടുത്ത് എല്ലാം ഇട്ടിട്ടുണ്ട്. ഒരു കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. മീൻകറിയുടെ അരപ്പിന് അരക്കില്ലേ, അതേപോലെ നമ്മൾ അരച്ചെടുക്കണം. നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ അരച്ചെടുക്കണം. ഞാനൊരു പാത്രത്തിൽ, നമ്മൾക്ക് കറി വയ്ക്കാനുള്ള ഒരു പാത്രത്തിൽ ഞാൻ ചേമ്പത്തണ്ട് തട്ടിയിട്ടിട്ടുണ്ട്. എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളവും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കണം. പിന്നെ നേരത്തെ നമ്മൾ കട്ട് ചെയ്തിട്ട് വെച്ചിരിക്കുന്ന പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടി അതും കൂടി നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഗ്യാസ് കത്തിച്ച് വേവിക്കാം. തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് ഉപ്പിട്ട് കൊടുത്താൽ മതി. നമുക്ക് അടുത്ത് മാറ്റി നോക്കാം. നല്ലതുപോലെ തിളച്ച് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അരച്ചു വച്ചിരിക്കുന്ന, അരച്ചെടുത്ത് വച്ചിരിക്കുന്ന അരപ്പും കൂടി നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പുളി വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഇന്ന് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കടുക് വറുത്ത് അതിനകത്തോട്ട് തളിക്കാം. കടുകും ചുമന്ന ഉള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടി ഇട്ട് തളിച്ചെടുക്കാം. നമുക്ക് അടപ്പ് മാറ്റി നോക്കാം. നല്ലതുപോലെ കുറുകി. ഇനി നമുക്കതിന് ക്യാപ്പ് ഓഫ് ചെയ്യാം. ഞാൻ അടുപ്പിലൊരു ചീനിച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിന് കടുക് വറുത്ത് ഇട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കടുക് ഇട്ട് കൊടുക്കും.
കടുക് പൊട്ടിക്കളഞ്ഞു. ഇനി നമുക്ക് ഇനി പച്ചമുളക് കൊടുക്കാം. ചെറിയ ഉള്ളി പച്ചക്കറി നമുക്ക് എല്ലാവരും ഈ കറി ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം. നാളെ ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരാം.